ഹായ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെ ജൂൺ ജൂലൈ ടൈമിൽ എടുത്തതാണ്. ഈ കാണുന്ന ചീര ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് എനിക്ക് ചീര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറാണ് ഇവിടെ. അപ്പോൾ സമ്മറിൽ പൊതുവേ മറ്റ് ചെടികളൊന്നും അങ്ങനെ വളരില്ല, എന്നാൽ ആ വെയിലിൽ ചീര നന്നായി ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ ആ സമയത്ത് ചീര മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാം, കോഴിച്ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, പിന്നെ ചുവപ്പ് ചീരയും കുറച്ചുണ്ടായിരുന്നു. ഇതൊക്കെ മൂത്തതാണ്, കാരണം ഞാൻ ആ സമയത്ത് കട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. മീൻസ് നമ്മൾ കമ്പോസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം അത്യാവശ്യം നല്ല മൂപ്പെത്തി. ഇനി ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാനിതെല്ലാം റീപ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ചട്ടികളും ഒഴിവാക്കി, ആ മൂത്ത ചീരയെല്ലാം ഒഴിവാക്കി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ കാണുന്ന നീല ശംഖുപുഷ്പവും, പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, നീല ശംഖുപുഷ്പം, അത് ഒരു ചെടി അത്യാവശ്യം നന്നായിട്ട് ഒരു വർഷത്തിന് മുകളിൽ വളർച്ചെത്തിയ ചെടിയാണത്, ആ ഒരു കട. പിന്നെ ഞാൻ മറ്റ് ചെടികളെല്ലാം ഓഗസ്റ്റിൽ നട്ടു കുറച്ച്, പിന്നെ സെപ്റ്റംബറിൽ കുറച്ച് നട്ടു, പിന്നെ കുറച്ച് ഒക്ടോബറിൽ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വെച്ച ചെടികളൊക്കെ നട്ടതും അതേപോലെ കുറച്ച് മുളച്ചതായിട്ടുള്ള ചെടികളൊക്കെ മാറ്റി വെച്ചതാണിത്. പിന്നെ ഇതെൻ്റെ നാരകം, നാരകത്തുമ്പോൾ നാരങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുമ്പളത്തിൻ്റെ ഒരു വള്ളിയുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതായത് ഒരു മെയ് ജൂണിൽ നട്ടതാണ്, ഷെയ്ഡിൽ നട്ടതാണ്. കാരണം ചൂടായാലും ഷെയ്ഡിൽ നട്ടതാണ്. വെള്ളരി, കുമ്പളങ്ങ, ഈ സൈഡിലും അതേപോലെ കുമ്പളങ്ങയുണ്ട്, വെള്ളരിയുണ്ട്, അതൊക്കെ മുൻപ് നട്ടതാണ്. ഇനി ഈ ചീരയൊക്കെ അതേപോലെ പറിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് തുളസിയുണ്ട്, ഇതൊക്കെ മൂത്ത ചീരയാണ്, അതൊക്കെ പറിക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ വെള്ളരിയുണ്ട്, പയറുണ്ട്. പയർ അതേപോലെ തന്നെ ഞാൻ മെയ് ജൂണിൽ നട്ട പയർ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വിൻ്ററാണ്. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തു, ക്ലീൻ ചെയ്ത് റീപ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നിങ്ങൾക്ക് കാണും പറയുന്നുണ്ടാവും, ഓൾറെഡി നട്ട ചെടികൾ മുളച്ചതൊക്കെ ഞാൻ ചട്ടികൾ അറേഞ്ച് ചെയ്തു. അതേപോലെ ഇനിയും മണ്ണ് കമ്പോസ്റ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ കമ്പോസ്റ്റിങ് ഞാൻ സാധാരണ ചെയ്യാറ് ഈ ഓൾറെഡി യൂസ് ചെയ്ത മണ്ണ്, അതിൻ്റെ കൂടെ പുതിയ വളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്ത പോട്ടിംഗ് സോയിൽ വാങ്ങിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട്, പിന്നെ കിച്ചൺ കമ്പോസ്റ്റ് അതായത് കിച്ചൺ വെജിറ്റബിൾ വേസ്റ്റും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ചട്ടികളിൽ നിറയ്ക്കാറ്. അപ്പോൾ ഞാൻ രണ്ടാമത് റീപ്ലാന്റ് ചെയ്താണ്. ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയായി ആ ചീര ഞാൻ നട്ടത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര, വെണ്ട, പയർ, പിന്നെ വെള്ളരി, ഇത്രയാണ് നട്ടത്. പിന്നെ ക്യാരറ്റ് നട്ടിട്ടുണ്ട്, ബീട്രൂട്ട് നട്ടിട്ടുണ്ട്, മുളച്ച് വരുന്നുള്ളൂ. ബീട്രൂട്ട് മുളച്ചിട്ടില്ല, ക്യാരറ്റ് മുളച്ചത്. പയർ നിങ്ങൾക്ക് കാണാം മുളച്ചിട്ടുണ്ട്, നാലിലയായിട്ടുണ്ട് അവിടെ. അതേപോലെ അറ്റത്ത് കുമ്പളം കുറച്ചതായിട്ടുണ്ട്. ഇനി ഇത് ഈ മണ്ണ് കൂടി എനിക്ക് കമ്പോസ്റ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ മണ്ണ് നിറയ്ക്കാൻ ഉള്ള ചട്ടിയിൽ ചട്ടി കുറവുണ്ട്. അപ്പോൾ ഈ മണ്ണ് മുഴുവൻ കമ്പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മുഴുവൻ ചാക്കിലേക്ക് വാരി വെക്കാൻ പോകുന്നു, എന്നിട്ട് ഇവിടെ ചട്ടി നിരത്താൻ പോകുന്നു. ഇപ്പം നടുന്ന ചട്ടികൾ ഈ സൈഡിലേക്ക് നിരത്താൻ പോവാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊസീജിയർ. അതായത് ഓൾറെഡി യൂസ് ചെയ്ത മണ്ണ് അത് അതിൻ്റെ ഉള്ളിൽ പുതിയത്, ഇപ്പോൾ ഇതിലൊക്കെ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്നത് നീല ബക്കറ്റിലുള്ളത് കമ്പോസ്റ്റിങ്ങിന് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊക്കെ കമ്പോസ്റ്റ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഈ യൂസ് ചെയ്ത മണ്ണ് ഇതാക്കിയിരിക്കുകയാണ്. ഇത് കമ്പോസ്റ്റ് ഓൾറെഡി കിച്ചൺ വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഓരോ ലെയറായിട്ട് വെജിറ്റബിൾ വേസ്റ്റാണ് അന്നത്തെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മണ്ണ് യൂസ് ചെയ്ത മണ്ണ്, പഴയ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടും. അതേപോലെ ചെടിയുടെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ, ഉണങ്ങിയ ഇല അല്ലാതെ. പിന്നെ ഇത് പൊമഗ്രാനൈറ്റ് ആണ്. ഇപ്രാവശ്യം കായ പിടിക്കുന്നു ഞാൻ വിചാരിക്കുന്നു, നിറയെ പൂത്തിട്ടുണ്ട്, രണ്ട് പൊമഗ്രാനൈറ്റ്. കഴിഞ്ഞ വർഷവും പൂത്തിരുന്നു, കായൊന്നും പിടിച്ചിട്ടില്ല. നാരകവും ഇതേപോലെ തന്നെയായിരുന്നു. ഒരു രണ്ട് മൂന്ന് വർഷം പൂത്തതിന് ശേഷം നാലാമത്തെ വർഷമാണ് കായ പിടിച്ചത്. അപ്പോൾ പൊമഗ്രാനൈറ്റും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ രണ്ട് വർഷമായി പൂത്ത് തുടങ്ങിയിട്ട്, രണ്ട് വർഷം കഴിഞ്ഞു. അപ്പോൾ മേ ബി ഈ വർഷം കായ പിടിക്കുമായിരിക്കും. കായ പിടിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം.
എല്ലാത്തിനും വളം ഓർഗാനിക് ആയിട്ടുള്ള വളം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ വളങ്ങളൊന്നും ഇടുന്നില്ല. ഓർഗാനിക്കായിട്ട് നമ്മൾ വിഷാമിന ആസിഡ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കമ്പോസ്റ്റിങ് നമുക്ക് കിട്ടുമല്ലോ, വെർമി കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. ഇനി ഉള്ളത് കുറച്ച് കുമ്പളം ഉണ്ട്, അതേപോലെ തന്നെ അത് കുമ്പളത്തുമ്മ പൂവായി തുടങ്ങിയിട്ടുണ്ട്. മത്തൻ നട്ടിട്ടുണ്ട്, മത്തൻ അതേപോലെ ഒന്ന് രണ്ട് മത്തൻ പൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുമ്പളത്തിൻ്റെ പൂവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മത്തനും പൂവായി തുടങ്ങിയിട്ടുണ്ട്. പയർ കുറച്ചായി തുടങ്ങിയിട്ടുണ്ട്. പയർ ഇനിയും നടാനുണ്ട്. പയർ ഞാൻ നട്ടു തുടങ്ങിയിട്ടുള്ളൂ, കാരണം ഒക്ടോബർ ഇവിടെ ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനാണ് പയർ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒക്ടോബറിൽ നട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ കഴിയുമ്പോഴത്തേനും പയറായി തുടങ്ങും. അതേപോലെ ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ക്യാരറ്റ് കഴിഞ്ഞ പ്രാവശ്യം നല്ല വളം എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയർ ഇത് മെയ് ജൂണിൽ നട്ട പയറാണ് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ പൊമഗ്രാനൈറ്റ് ഉണ്ടാവുന്നത് എടുത്തതാണ്. അപ്പോൾ മെയ് ജൂണിൽ ഞാൻ പയർ നട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. മെയ് ജൂണിൽ നട്ടപ്പോൾ ആ പയർ ഓൾറെഡി മെച്ചൂരിറ്റി ആയി, ഇപ്പോൾ ഒക്ടോബർ ആയപ്പോഴത്തേനും. അപ്പോൾ ആ തണുപ്പ് വന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പൂത്തു പയർ. പിന്നെ കുറച്ച് വെള്ളരി, അതേ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ്യിൽ നട്ട വെള്ളരി കായായിട്ടുണ്ട്. അത്ര വലിയ യീൽഡ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു നാലഞ്ച് കായ പിടിച്ചിട്ടുണ്ട് പതിയെ. ഇതൊക്കെ ചെറിയ കായകളാണ്, അതൊക്കെ വലുതാവാൻ പോകുന്നുള്ളൂ. അങ്ങനെ വെള്ളരിയുമോ, ഇത് ഞാൻ ഏപ്രിൽ മെയ്യിൽ നട്ട വെള്ളരിയാണ്. ഞാൻ പറിച്ച് കളയാൻ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് നിറച്ചും കായ പിടിച്ചത്. ആ ചൂടിൻ്റെ ആ ഒരു എന്താ പറയുക ആധിക്യം കഴിഞ്ഞപ്പോഴാണ് കായ പിടിച്ചു തുടങ്ങിയത്. പിന്നെ ഇവിടെ വെണ്ട പൂത്തിട്ടുണ്ട്, കായായി തുടങ്ങിയിട്ടുണ്ട്, വെണ്ടക്കായായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഞാൻ വെണ്ട രണ്ട് ചട്ടിയിലും കൂടി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക വിൻ്ററിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിൻ്റർ സ്പ്രിംഗ് ആകുമ്പോഴാണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇവിടെ നടാനായിട്ടും വളർത്താനായിട്ടും ഈസി. അപ്പോൾ അതിന് വേണ്ടി ഇതിലൊക്കെ നട്ടിരിക്കുന്നതാണ്. ബീട്രൂട്ട് നട്ടിട്ടുണ്ട്, പയർ നട്ടിട്ടുണ്ട്, വെണ്ടക്കായ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ വെള്ളരി കുമ്പളം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചീര പിന്നെ ഞാൻ അധികം നട്ടിട്ടില്ല. ഓൾറെഡി ചീര വിത്ത് പാറി വീണിട്ട് കുറേ മുളച്ചിട്ടുണ്ട്. പിന്നെ ചുവപ്പ് ചീര മാത്രമാണ് കാര്യമായിട്ടൊന്നും നട്ടിട്ടുള്ളത്. പച്ചച്ചീര, വലിയ പച്ചച്ചീര കുറച്ച് നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, പയറൊക്കെ ആയി തുടങ്ങി, ഇലയായി തുടങ്ങി, നാലിലയൊക്കെ ആയി തുടങ്ങി. പിന്നെ ഇതേപോലെ ഇവിടെ ഒരു വെള്ളരിയുണ്ട്, ഇവിടെ രണ്ട് കുമ്പളമുണ്ട്, അപ്പുറത്ത് മത്തനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പിന്നിൽ ഇതിപ്പോഴും മുന്തിരി, അത് ചെറിയ ചെടിയാണ്. എന്താ പറയുക നട്ടിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിൻ്റർ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.